ഹോട്ട് വെതറിൽ ഞങ്ങൾ വാക്കിംഗിന് ഇറങ്ങിയതാണ്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പോർട്ട് ഓഫ് ടർണാക്കിയുടെ വാക്ക് വേ ആണിത്. ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നല്ല രീതിയിൽ കടൽ തിരയടിക്കുന്നു. ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സുഹൃത്ത് ജെയിംസ്. ജെയിംസ് പാംസ് നോർത്തിൽ നിന്ന് വന്നാണ്. ഇവിടുന്ന് ഏകദേശം 320 കിലോമീറ്റർ ദൂരമുണ്ട്. ജെയിംസേ, ഹായ്. ഹായ്. ജെയിംസും ഫാമിലിയുണ്ട്. പിള്ളേർ അങ്ങനെ എടുത്തോ നടക്കുന്നു. ഇപ്പോൾ മഴയുണ്ട്, ചെറുതായിട്ട് ക്ലൗഡിയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇവിടെ ഈ ഏരിയയിൽ വന്ന് ചൂണ്ടയിടാമെന്നൊക്കെ വർത്താണ് തരുന്നത്. വേറെ സുഹൃത്തുക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ജെയിംസിൻ്റെ വൈഫ് ഡൈന. ഒരു ഹായ്. ഇത് ജെയ്ഡൻ. ഡേവിഡ്. ഒരു ഹായ് ഡേവിഡ്. ഹായ്. ഹായ് പറ. ആ ഹായ്. മഴ ചൂണ്ടയിടുന്ന സ്ഥലത്താണ് പോകുന്നേക്കണേ. ആ റാമ്പല് ആ തെന്നും തെന്നും നോക്കിയില്ലെങ്കിൽ. ഇത് ഈ ഭാഗത്തുള്ള അത്യാവശ്യം വ്യൂവിംഗ് ആണ്. നല്ല അടിപൊളി ഏരിയ ആണ്. ആ ആ മഞ്ഞ ബോട്ട്, ഇവിടെ ഒരു മഞ്ഞ ബോട്ട് എടുക്കണ്ടോ? ആ മഞ്ഞ ബോട്ട് പുറംകടലിൽ വലിയ ഷിപ്പ് വന്നു കഴിയുമ്പോൾ അവരെ വഴികാട്ടി കൊണ്ടിരുന്ന കൺട്രോൾ ബോട്ടാണ്. ഇത് വലിയ ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് എടുത്തോളാം. ഏ ഇവിടെ വന്ന ദിവസം കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പേസാണ് ഇവിടെ. നല്ലൊരു ഫോട്ടോ ലൊക്കേഷൻ കൂടെയാണ്. ഇവിടുന്ന് പുറംകടലിൽ നിന്ന് ഷിപ്പ് ഇങ്ങനെ ഷിപ്പ്യാർഡിലേക്ക് കയറി വരുന്ന ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മളത്തെ ഷിപ്പ്യാർഡാണ്. ഇവിടെ ചരക്ക് ബന്ധപ്പെട്ട ഷിപ്പുകളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെല്ലാം റാമ്പൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഭാഗത്ത് വെള്ളം ഒരു 10 മീറ്റർ വരെ പൊങ്ങി വരും. ഇപ്പോൾ ലോറ്റയുടെ ആയതുകൊണ്ട് ഇച്ചിരി താഴ്ചയായി. ഈ തൂണിൻ്റെ ഏകദേശം മോൾഫാം വരെ ഈ റാമ്പ് പൊങ്ങി വരും. രാവേ, എല്ലാവരും ഒന്ന് തിരിഞ്ഞേ. എഡ്വിനെ, വിപിൻ ചേട്ടായി ഒന്ന് തിരിഞ്ഞാ. വിപിൻ ചേട്ടായി, ഹലോ. അതെ, ക്യാമറ ഫുൾ ഫീസ് ഉള്ള ഒരാളാണ്. വൈശാഖേ, വൈശാഖേ. ആ അതെ, ഇതാ അടുത്ത ചേട്ടായി, മുടിയനായ പുത്രൻ. അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂവിംഗ് ആണ്. അപ്പൊ കാലാവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചൂണ്ടയിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിസിറ്റ് ചെയ്ത് ഇറങ്ങുന്നു. ചൂണ്ട ഇച്ചിരൂടെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞങ്ങൾ ചൂണ്ടിടും. അപ്പോൾ ചെറുതായിട്ട് കാലാവസ്ഥ തെളിഞ്ഞു തുടങ്ങി. ആദ്യത്തെ അത്ര ഒരു റഷല്ല അവിടുത്തെ സീ ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഫിഷിങ്ങിൽ എന്തെങ്കിലും മീൻ കിട്ടുമെന്നും കൂടെ നോക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ബ്രെഡാണുള്ളത്. ബ്രെഡ് കൊളുത്തി ഇടുകയാണ്. അപ്പോൾ എന്തെല്ലാം കിട്ടും, കിട്ടുമോ കിട്ടില്ലയോ എന്നും അറിയില്ല. മീൻ മുക്ക് പിടിച്ചേ. ആ അതാ, അമലേട്ടാക്കി മീൻ കിട്ടിയിരിക്കണം. അടുത്ത മീൻ കിട്ടിയിരിക്കണം. കഥ ഉണ്ടേ, കഥ ഉണ്ടേ.